നിഴിയിൽ അഞ്ജനമിഴുതും വചനം മനസ്സിൽ മലരായി പൊഴിയും വചനം വഴിയിൽ തെളിയും ദീപം വചനം പ്രിയനേ നിന്നുടെ മൊഴികൾ മധുരം പ്രിയനേ നിന്നുടെ മൊഴികൾ മധുരം തിരുമൊഴികൾ കേൾക്കാം തിരുവചനം പാടാം ജീവനിൽ എന്നെന്നും വരമേകും വചനം വരമേകും വചനം വരമേകും വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്നത്തെ ബൈബിൾ പാസേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പോലെ വായിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് പറയുന്നത് ഇപ്രകാരമാണ്. ഒരു മുന്തിരിത്തോട്ടത്തിലേക്കുള്ള ഒരു കർഷകന്റെ ഒരു അനുഭവം പറയാം, സ്വന്തമായിട്ടുള്ള ഒരാളുടെ. അപ്പൊ അവിടെ കൃഷി ചെയ്യാൻ വന്നവർ അവസാനം അത് സ്വന്തമാക്കുകയും ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്നവരെയൊക്കെ ഇങ്ങനെ ആട്ടി ഓടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് വചനത്തിന്റെ പശ്ചാത്തലം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇത് നമ്മളുടെ ലൈഫായിട്ട് എന്താ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് കുറച്ചു നേരം ആഴപ്പെട്ട് ധ്യാനിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഈശോ ഒരു വെട്ടം തരുന്ന പോലെ തന്ന ഒരു കാര്യം പറഞ്ഞത്. എൻ്റെ മോനെ, നിന്റെ മുൻപിലുള്ളതൊക്കെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന കർഷകന്റെ കയ്യിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഉടമസ്ഥൻ ഇവരെ ഏൽപ്പിച്ചതാണ് മുതല്. ഈ ഏൽപ്പിച്ച മുതല് സ്വന്തമാക്കാൻ ഇവരാഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഉടമസ്ഥൻ വന്നിട്ട് ഇവരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ് തോട്ടം വീണ്ടെടുക്കണേ. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നം, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ വീട്, എന്റെ ശരീരം, എന്റെ മക്കള്, എന്റെ ജോലി എന്നൊക്കെയാ. അങ്ങനെ പറയുമ്പോ ഈ ഒരു ഉപമയും അല്ലെങ്കിൽ ഈ ഒരു സംഭവം കോർത്താ നല്ലതാ. നമുക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളത്? ഈ ഒരു 100 വർഷം അല്ലെങ്കിൽ 80 വർഷം ഒക്കെ കഴിഞ്ഞാൽ വിട്ടുപോകേണ്ടവരാണ് നമ്മള്. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ എന്റെ സ്വന്തമാ, ഇതൊക്കെ എന്റെ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു നോമ്പ് കാലഘട്ടത്തില് ഈശോയുടെ അടുത്ത് പറയണം, ഈശോയെ ഇതൊന്നും എന്റെ അല്ല, ഇതൊന്നും എന്റെ അല്ല, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. കുറച്ചു നേരം എനിക്ക് എന്റെ മരിച്ചുപോയ അപ്പാപ്പനൊക്കെ മരിക്കണേറ്റിന്റെ കുറച്ച് നാൾ മുമ്പ് എന്റെ അടുത്ത് പറയാറുണ്ട്, മോനെ നീ പുരോഹിതനാവുമ്പോ നിനക്കൊരു ഒരു ഒരു ചിന്തയാണ് അപ്പാപ്പന് തരാനുള്ളൂ. എന്നിട്ട് പറഞ്ഞിട്ട് അപ്പാപ്പൻ പറയണ കാര്യമാണ്, ഈ ലോകം മായയാണെന്ന് ചിന്തിക്കണം. വലിയ ഫിലോസഫി പറയണ പോലെയാണ് അന്ന് അപ്പാപ്പൻ പറഞ്ഞത്, എന്റെ മോനെ ഈ ലോകം മായയാണ്, ഇതൊരു നാടകമാണ്, ഇതിൽ കുറച്ചു നേരം അഭിനയിക്കാൻ വന്നവരാണ് ഞാനും നീയൊക്കെ. അഭിനയം കഴിഞ്ഞാ നമുക്ക് മാറിപ്പോണം. സ്റ്റേജിൽ അഭിനയിച്ചു കഴിഞ്ഞാ പിന്നെ ആ റോളും മാറിക്കൊടുക്കണം, അല്ലാതെ അത് തന്നെയല്ല ജീവിതം. ജീവിതം വേറെയല്ലേ, ഏതോ ചാനലിലുള്ള പരിപാടി പറയണ പോലെ കഥയല്ല ഇത് ജീവിതം, കഥയല്ല. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഈ കഥ ജീവിതമാക്കിയിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയതൊക്കെ എന്റെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതൊന്ന് വിട്ടുകൊടുത്തേ. ചില മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, ചില കടബാധ്യതയൊക്കെ വന്ന് നമ്മുടെ ഇഷ്ടമുള്ള ഭവനമൊക്കെ പോയിട്ടുണ്ടാവാം. ഒരു മോൾ ഈ ദിവസങ്ങളിൽ കരഞ്ഞിട്ട് പറയാ, അച്ഛാ ഇനി എങ്ങോട്ടാ പോണ്ടേന്ന് അറിയില്ല, ഞാൻ ചോര നീരാക്കിയിട്ട് കൂലിപ്പണിക്ക് പോയിട്ട് ഉണ്ടാക്കിയ എന്റെ വീടാ, അത് ദേ ഇപ്പൊ ജപ്തി നോട്ടീസിന്റെ വക്കീലാന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോഴുള്ളിന്റെ ഉള്ളില് ഈ ഒരു വചനം ഇങ്ങനെ ഹൗണ്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇവളുണ്ടാക്കി എന്ന് പറയുന്നത് ഇവളുടെയാണോ? ഒന്നും അല്ലല്ലോ, കുറച്ചു നാള്. അപ്പൊ ആ ഒരു മനോഭാവത്തോടുകൂടെ നമുക്ക് ജീവിച്ചു തുടങ്ങാൻ പറ്റണം എന്നുള്ളത് വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ചിന്തിക്കുക, ഈ കാണുന്നതൊക്കെ മക്കളാണെങ്കിലും ദൈവം തന്നതാ, ദൈവം തിരിച്ചെടുക്കും. എനിക്ക് ഇഷ്ടമുള്ള ഒരു സഹോദരനുണ്ട്, ഇപ്പോഴും ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളതാണ്, ജോയ്സ് എന്നാണ് പേര്. ജോയ്സ് ചേട്ടൻ്റെ ഒരു മോൻ ഇങ്ങനെ പെട്ടെന്ന് കാൽവഴുതി വീണ് മരിക്കുകയാണ്, 15 വയസ്സിന് താഴെയുള്ള മോൻ. അപ്പൊ ഈ ചങ്കുപൊട്ടി ഞങ്ങളൊക്കെ കരയുമ്പോ ജോയ്സൻ ചേട്ടൻ കരയുന്നില്ല. ജോയ്സൻ ചേട്ടൻ ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ ഭർത്താവിന്റെ കൂടെ നിന്നിട്ട് നിൽക്കാം. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാ, ദൈവം തന്നതാ, ദൈവം എടുത്തതാ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങാം, ഒന്നും നമ്മുടെ സ്വന്തം അല്ല എന്ന് വിചാരിച്ച് ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.